പരിഭാഷപ്പെടുത്തിയത് ഡോക്ടർ ജോസ് മാണിപ്പറം വിലച്ചനാണ് ഇത് ബിബ്ലിയ പബ്ലിക്കേഷനിലൂടെ പബ്ലിഷ് ചെയ്തിരിക്കുന്നു ഇത് നിങ്ങൾ സ്വന്തമാക്കണം വായിക്കണം പഠിക്കണം വളരണം ശക്തി പ്രാപിക്കണം താങ്ക് യു ഏപ്രിൽ മാസം പതിനാറാം തീയതിയിലത്തെ പ്രസംഗമാണിത് ഭേദവായന നടപടി പുസ്തകം ഏഴാമധ്യായം അമ്പത്തൊന്ന് മുതൽ എൺപത്തൊന്ന് വരെയുള്ള വചനങ്ങൾ യോഹന്നാൻ ആറാം അധ്യായം മുപ്പത് മുതൽ മുപ്പത്തഞ്ച് വരെയുള്ള വചനങ്ങൾ ആത്മാവിനെ മയക്കിക്കിടത്തുന്നവർ വിശുദ്ധ സ്റ്റേഫാനോസിൻ്റെ രക്തസാക്ഷിത്വത്തെക്കുറിച്ചാണ് ആദ്യ വായന നമ്മോട് പറയുന്നത് കല്ലെറിയപ്പെടുന്നതിന് മുൻപ് അദ്ദേഹം ക്രിസ്തുവിൻ്റെ തിരുവുത്ഥാനം ഉദ്ഘോഷിച്ചു അവിടെ സന്നിഹിതരായ ആളുകളെ ശക്തമായ വാക്കുകളിൽ അദ്ദേഹം താക്കീത് ചെയ്തു മർക്കടമുഷ്ടിക്കാരെ നിങ്ങളെപ്പോഴും പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്നു എത്ര പ്രവാചകന്മാരെയാണ് അവർ പീഡിപ്പിച്ച് കൊന്നിട്ടുള്ളതെന്നും അവരുടെ മരണശേഷം അവർക്കായി സുന്ദരമായ ശവകുടീരങ്ങൾ പണിതിട്ടുള്ളതെന്നും പിന്നെ അവരെ വണങ്ങാൻ തുടങ്ങുന്നുവെന്നും സ്റ്റേഫാനോസ് ഓർമ്മപ്പെടുത്തുന്നു എമാവസിലേക്ക് പോയ ശിഷ്യന്മാരെ യേശുവും ശാസിക്കുന്നുണ്ട് ബോഷന്മാരെ പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം വന്ദീഭവിച്ചവരെ എന്നും ഇന്നും നമ്മുടെ ഇടയിൽ പോലും പരിശുദ്ധാത്മാവിനെതിരായ മൽപിടിത്തം നടക്കുന്നുണ്ട് തെളിച്ചു പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മെ ശല്യപ്പെടുത്തുന്നു അവൻ നമ്മെ ചലിപ്പിക്കുന്നതിനാൽ നടക്കാൻ ആവശ്യപ്പെടുന്നതിനാൽ സഭയെ മുന്നോട്ടു പോകാൻ പിന്നിൽ നിന്ന് ഉന്തുന്നതിനാൽ അവൻ നമ്മെ അലോസരപ്പെടുത്തുന്നു നമ്മളോ ൂപാന്തരീഭാവ സമയത്ത് പത്രോസിനുണ്ടായിരുന്ന മനോഭാവമാണ് നമുക്ക് ഇവിടെ ഇങ്ങനെ ആയിരിക്കുന്നത് എത്ര മനോഹരമാണ് എല്ലാവരും ഇവിടെ ഇങ്ങനെ കൂടിയിരിക്കുക ഞങ്ങളെ ശല്യപ്പെടുത്തരുത് ആത്മാവിനെ മയക്കിക്കെടുത്താനാണ് നമുക്കിഷ്ടം ആത്മാവിനെ മെരുക്കി ഇണക്കി എടുത്ത് നമ്മുടെ വഴിക്ക് കൊണ്ടുവരാനാണ് നാം ശ്രമിക്കുന്നത് അത് നല്ലതല്ല കാരണം അവൻ ദൈവമാണ് വരികയും പോവുകയും ചെയ്യുന്ന കാറ്റാണവൻ എവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നെന്നോ നമുക്കറിയാത്ത കാറ്റാണവൻ ദൈവത്തിൻ്റെ ശക്തിയാണവൻ മുന്നോട്ട് പോകാനുള്ള കരുത്തും സാന്ത്വനവും നൽകുന്ന ദൈവമാണവൻ അതേ നാം മുന്നോട്ട് കുതിക്കുക അത് നമ്മെ അലവസരപ്പെടുത്തുന്നു നമുക്കത് ശല്യമാകുന്നു കാരണം ഒരു ശല്യവുമില്ലാതെ ഇവിടെ ഇങ്ങനെ സുഖപ്രദമായി ഇരിക്കുന്നത് എത്ര സുന്ദരമാണ് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ നാം എല്ലാവരും സന്തോഷിക്കുന്നുവെന്നാണ് ധാരണ അത് ശരിയാണെന്ന് തോന്നുന്നില്ല ഈ പ്രലോഭനം ഇന്നും നിലനിൽക്കുന്നു ഒരൊറ്റ ഉദാഹരണം രണ്ടാം വത്തിക്കാൻ സുനകദൂസിനെ കുറിച്ച് ചിന്തിക്കുക പരിശുദ്ധാത്മാവിൻ്റെ മനോഹരമായ പ്രവർത്തനമായിരുന്നു രണ്ടാം വത്തിക്കാൻ സൂനകദോസ്മൂന്നാമൻ മാർപ്പാപ്പയെക്കുറിച്ച് ചിന്തിക്കുക നല്ല ഇടയനായിരുന്നു അദ്ദേഹം പരിശുദ്ധാത്മാവിനോട് അനുസരണമുള്ളവനായിരുന്നു അങ്ങനെ അദ്ദേഹം സൂനകദോസ് വിളിച്ചുകൂട്ടി എന്നാൽ സൂനകദോസിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് പറഞ്ഞതൊക്കെ ചെയ്യാൻ അമ്പത് വർഷങ്ങൾക്ക് ശേഷവും നമുക്ക് കഴിഞ്ഞോ സഭയുടെ വളർച്ചയുടെ തുടർച്ചയിൽ സൂനകദോസ് എന്തായിരുന്നു ഇല്ല നാം വാർഷികം ആഘോഷിക്കുന്നു സ്മാരകങ്ങൾ പണിയുന്നു എന്നാൽ സൂനകദോസ് നമ്മെ അലോസരപ്പെടുത്തുന്നില്ല അത് നമ്മെ ഇളക്കി മറിക്കുന്നില്ല കാരണം മാറാൻ നമുക്കിഷ്ടമില്ല സൂരഹദോസിന് മുമ്പുള്ള അവസ്ഥയിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നവരുമുണ്ട് ഇതിനെയാണ് മർക്കടമുഷ്ടി എന്ന് വിളിക്കുന്നത് ഇതിനെയാണ് നമ്മുടെ വഴിക്ക് വരാനായി പരിശുദ്ധാത്മാവിനെ മെരിക്കി എടുക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് ബോഷന്മാരും ഹൃദയം പറയുന്നത് ഇതാണ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ഇങ്ങനെ തന്നെ സംഭവിക്കുന്നു വാസ്തവത്തിൽ ആത്മാവ് നമ്മെ കൂടുതൽ സുവിശേഷാത്മകമായ ജീവിതം നയിക്കാൻ പ്രേരിപ്പിക്കുന്നു പിന്നിൽ നിന്ന് തള്ളുന്നു എന്നാൽ നാം എതിർക്കുന്നു പരിശുദ്ധാത്മാവിനെ എതിർക്കരുത് ആത്മാവാണ് നമ്മെ സ്വതന്ത്രരാക്കുന്നത് യേശുവിൻ്റെ സ്വാതന്ത്ര്യത്താൽ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്താൽ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മെ നയിക്കുന്നത് ആത്മാവാണ് പരിശുദ്ധാത്മാവിനെ എതിർക്കരുത് കർത്താവിൽ നിന്ന് നാം എല്ലാവരും ചോദിക്കേണ്ട കൃപ ഇതാണെന്ന് ഞാൻ വിചാരിക്കുന്നു പരിശുദ്ധാത്മാവിനോട് വിധേയത്വമുള്ളവരായിരിക്കാനുള്ള കൃപ നമ്മിലേക്ക് വരികയും വിശു പരിശുദ്ധിയുടെ പാതയിൽ സഭയുടെ സുന്ദരമായ ആ പരിശുദ്ധിയിലേക്ക് തന്നെ നമ്മെ മുന്നോട്ട് ചലിപ്പിക്കുകയും ചെയ്യുന്ന ആത്മാവിനെ അനുസരിക്കാനുള്ള കൃപ പരിശുദ്ധാത്മാവിനോട് ഇണങ്ങിപ്പോകാനുള്ള മനസ്സ് കിട്ടാനുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം